പെരുന്നാൾ ദിവസം സുബഹിന്റെ ശേഷം, സുബഹി നിസ്കാരത്തിന് ശേഷം 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹല്ലാലീം എന്ന ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ ആ ചൊല്ലിയ മനുഷ്യന്റെ ഏടിൽ ഒരു പാപവും ശേഷിക്കാത്ത വിധത്തിൽ അല്ലാഹു തആല അവന്റെ സർവ പാപങ്ങളും മായ്ക്കപ്പെടുകയും ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ ശിക്ഷയെ തൊട്ട് അവൻ നിർഭയനാവുകയും ചെയ്യുന്നതാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പെരുന്നാൾ ദിവസം ആരെങ്കിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ചൊല്ലുകയും എന്നിട്ടവൻ റബ്ബേനായി ചൊല്ലിയതിന് കബറാളികൾക്ക് ഞാൻ ഹദിയ ചെയ്തിരിക്കുന്നു എന്ന് അവൻ പറയുകയും ചെയ്താൽ ഖിയാമത്ത് നാളിൽ എല്ലാ കബറാളികളും അവർ പറയുന്നതാണ്, റഹ്മാനായ അല്ലാഹുവെ, ഈ മനുഷ്യന് നീ കരുണ ചെയ്യണമേ, ഈ സുബ്ഹാനല്ലാഹി വബിഹംദി എന്ന് പറഞ്ഞ ഈ മനുഷ്യന് നീ കരുണ ചെയ്യണമേ, ഈ മനുഷ്യന് നീ സ്വർഗം പ്രതിഫലമായി നീ നൽകണമേ എന്ന് എല്ലാ കബറാളികളും ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. സുബഹി നിസ്കരിച്ച ശേഷം 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ല, അസ്തഗ്ഫിറുല്ലാഹല്ലാദീം എന്ന് ചൊല്ലിയാൽ സർവ തെറ്റുകളും മായ്ക്കപ്പെടുന്നു, ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ ശിക്ഷയെ തൊട്ട് അവൻ നിർഭയനാകുന്നു. അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ദിക്ര് കബറാളികൾക്ക് വേണ്ടി ഹദിയ ചെയ്താൽ കബറാളികൾ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുന്നു എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. പെരുന്നാൾ ദിവസം ദിക്ര് ചൊല്ലുന്നത്, തക്ബീർ ചൊല്ലുന്നതിന് പുറമെ ഈ ദിക്റും കൂടി ചൊല്ലാൻ സമയം കണ്ടെത്തുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.